ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പഴം വെച്ചിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പഴം കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ നല്ലവണ്ണം പഴുത്ത ഒരു പഴമാണ് എടുത്തിട്ടുള്ളത്. ഇത് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്ക് ചെറിയ പീസായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കാൽ കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി അരക്കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലവണ്ണം ഇത് ഒട്ടും തരിയില്ലാതെ പേസ്റ്റ് രൂപത്തിലൊന്ന് നമുക്ക് അരച്ചെടുക്കാം. ഇപ്പം പഴത്തിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒട്ടും തരിയില്ലാതെ നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഫ്ലോറ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ ഒരു അരിപ്പ് വെച്ചതിന് ശേഷം ഒരു കപ്പ് മൈദയും ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും ഒരു പിഞ്ച് ഉപ്പും ചേർത്തിട്ട് ഇത് നല്ലോണം ഒന്ന് അരിച്ചെടുക്കാം. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നല്ല തിക്കായിട്ടുള്ള ഒരു ബാറ്റർ ആയിട്ടാണ് ഇത് ഉണ്ടാവുക. ഈ ബാറ്റർ ഒന്ന് ലൂസാക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള അരക്കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാല് കുറേശ്ശെ ചേർത്തിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഒരു കേക്ക് ടിന്നിൽ ബട്ടർ പേപ്പർ വെച്ചതിന് ശേഷം ഓയിലൊക്കെ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി എയർ ബബിൾസൊക്കെ ഒന്ന് പോകുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇതുപോലെ ഇറക്കി വെച്ചിട്ടാണ് ഞാൻ അത് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കുക്കറാണിത്. നമുക്ക് ഒരു 25 മിനിറ്റ് കൊണ്ട് തന്നെ ഈ കേക്ക് ബേക്കായി കിട്ടിയിട്ടുണ്ട്. നല്ലോണം ചൂടാറിയതിന് ശേഷം കേക്ക് ടിന്നിൽ നിന്ന് നമുക്ക് കേക്ക് മാറ്റിയിട്ട് ബട്ടർ പേപ്പർ റിമൂവ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. മുട്ട ഒന്നും ചേർക്കാതെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കേക്ക് റെസിപ്പിയാണിത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു.